ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، فكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم، فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. ബഹുമാന്യ പണ്ഡിതന്മാരെ, ആദരണീയ രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചകളാണ് നടന്നുവരുന്നത്. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ സ്വീകരിക്കേണ്ടതാണ്, അത് സ്വീകരിക്കാതെ ഒരാൾക്ക് പൂർണ്ണമായി മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല എന്ന വസ്തുത ഇവിടെ നടന്ന സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആ വിഷയത്തിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ
സൂചനയായി നൽകുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അവിടുത്തെ സുന്നത്ത് സ്വീകരിക്കുമ്പോൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ തനതായ രൂപത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധ്യമാകുന്നത്. എത്രത്തോളമെന്ന് ചോദിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് തന്നെ ആ ഒരു പ്രവാചക വിശദീകരണം ഉള്ള രൂപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും. ഏതൊരു സമൂഹത്തിലേക്ക് അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ ആ നിയോഗിച്ചത് ആ സമൂഹം സംസാരിക്കുന്ന ഭാഷ ആ ഭാഷ സംസാരിക്കുന്ന പ്രവാചകനെയാണ് എന്ന്. എന്തിനായിരുന്നു അത്? ആ സമൂഹത്തിന്റെ ഭാഷയിലുള്ള പ്രവാചകനെ നിയോഗിക്കാൻ കാരണമെന്തായിരുന്നു? ലയുബയ്യിന ലഹും, അല്ലാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന ആ വഹ്യ് അത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് എന്ന്. മാത്രമല്ല, ഖുർആനെ സംബന്ധിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി മാ നുസ്സില ഇലൈഹി. റസൂലേ, താങ്കളിലേക്ക് നാം ഈ ഉത്ബോധനം, ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. എന്തിന്? ലിതുബയ്യന ലിന്നാസി, നിങ്ങൾ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, മാ നുസ്സില ഇലൈഹിം, അവർക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശദീകരണം ഈ വിഷയത്തിൽ ആവശ്യമാണ് എന്നതാണ് ഈ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മാത്രമല്ല, ഈ വിശദീകരണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത് അവിടുത്തെ സ്വന്തഷ്ട പ്രകാരമല്ല, അഭീഷ്ടമനുസരിച്ച് കൊണ്ടുള്ള വിശദീകരണമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ നൽകുന്നത്. അല്ലാഹു പറഞ്ഞല്ലോ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയായ വിഷയങ്ങൾ സംസാരിക്കുന്നത് സ്വന്തഷ്ട പ്രകാരമല്ല, സ്വന്തം ഹവയനുസരിച്ച്, ഇച്ഛയനുസരിച്ചല്ല, മറിച്ച് ഇൻഹുവ ഇല്ലാ വഹ്യു യുഹാ, തനിക്ക് ലഭിക്കുന്ന ദൈവീകമായ വഹീന്റെ, സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാണ്. ഈ നിലക്ക് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു വിശുദ്ധ ഖുർആനിന് പുറമേ നൽകിയിട്ടുള്ള ആ വഹീന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ സുന്നത്ത് അത് സ്വീകരിക്കേണ്ടതുണ്ട്. ധാരാളം ആയത്തുകൾ അതിന് തെളിവായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. രാവിലെ മുതൽ നടന്നിട്ടുള്ള സംസാരങ്ങൾ പരിശോധിച്ചാൽ നമുക്കതിൽ ഉടനീളം കേൾക്കാൻ സാധിച്ചത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ അതീഉല്ലാഹ വ അതീഉർ റസൂല വ ഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കുക. ഫഇൻ തനാസഅതും ഫീ ശൈഇൻ, മതപരമായ വിഷയത്തിൽ നിങ്ങൾ വല്ല അഭിപ്രായ വ്യത്യാസത്തിലുമായാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും നിങ്ങളത് മടക്കുക എന്നാണ്. അഥവാ അല്ലാഹുവിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലേക്ക് എന്നാണ്. വർ റസൂൽ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിലേക്ക് മടക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിന് പുറമേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ നൽകിയിട്ടുള്ള ആ വഹ്യ് തന്നെയാണ് എന്നത് മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവുമില്ല. മാത്രമല്ല, നോക്കൂ, നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞയിടത്ത് പലയിടത്തും കാണാൻ സാധിക്കുക, കൂടെ തന്നെ വഅതിഉർ റസൂല അല്ലെങ്കിൽ വർ റസൂല പോലെ അല്ലാഹുവിന്റെ റസൂലെ നിങ്ങൾ അനുസരിക്കണമെന്ന് നോക്കൂ. അല്ലാഹു പറയുന്നു, വഅതിഉല്ലാഹ വഅതിഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലും അനുസരിക്കുക. സൂറത്തുൽ മാഇദയിൽ കാണാം. അതേപോലെ ഏറെക്കുറെ ആശയത്തിൽ സൂറത്തു ആലി ഇംറാനിൽ കാണാം. قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. قل نبي പറയുക, ان كنتم تحبون الله, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഫത്തബിഉനി, എന്നെ നിങ്ങൾ പിൻപറ്റുക,
അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റുക എങ്കിൽ യുഹിബ്ബുകും അല്ലാ ആ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും ആ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും അതുപോലെ നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾക്ക് അവൻ പൊറുത്തു തരികയും ചെയ്യും വല്ലാഹു ഗഫൂറു റഹീം അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങേറ്റം കരുണ കാണിക്കുന്ന പൊറുക്കുന്നവനാകുന്നു എന്നും അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നു ശേഷം അല്ലാഹു പറയുന്നത് ഉൽ അതീഉല്ലാഹ വറസൂല ഫഇൻ തവല്ലൂ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ ജനങ്ങളോട് പറയുക റസൂലേ അതീഉല്ലാഹ വറസൂല അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുക ഫഇൻ തവല്ലൂ ഇനി നിങ്ങൾ അനുസരിക്കാതെ പിന്തിരിഞ്ഞു കളയുകയാണോ തിരിഞ്ഞു കളയുകയാണോ എങ്കിൽ ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ കാഫിരീൻ അത് സത്യനിഷേധമാണ് റസൂലുള്ളാൻ അനുസരിക്കാതിരിക്കുക എന്ന് പറയുന്നത് സത്യനിഷേധമാണ് കുഫ്റാണ് അങ്ങനെയുള്ള കുഫ്രിയത്തിന്റെ ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു